സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. എന്നാൽ ഇത് കരുവന്നൂർ ബാങ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, തൃശ്ശൂർ ജില്ലയിലെ നിരവധി ബാങ്കുകൾ ഉൾപ്പെട്ട വലിയ തോതിലുള്ള 500 കോടിയോളം രൂപ വരുന്ന കള്ളപ്പണ ഇടപാട് കൂടി ഈ സഹകരണത്തിൻ്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന് വാർത്തകൾ പുറത്തു വരികയാണ്. ഇതിന് CPM പ്രാദേശിക നേതൃത്വത്തിന് മാത്രമാണ് പങ്കുണ്ടായിരുന്നത് എന്നത് മാറി CPM ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കൂടി ഈ വലിയ കൊള്ളയ്ക്കും കള്ളപ്പണ ഇടപാടിനും പങ്കുണ്ട് എന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് ഏറ്റവും രസകരമായ കാര്യം 2011 പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം പരാതി കൊടുത്താണ്, ഇവിടെ നടക്കുന്നത് കൊള്ളയാണ്, ഇവിടെ നടക്കുന്ന അഴിമതിയാണ്. പലതരത്തിലുള്ള കമ്മിറ്റികൾ, ജില്ലാതലത്തിലുള്ള കമ്മിറ്റിയും സംസ്ഥാന നേതാക്കന്മാരുൾപ്പെട്ട കമ്മിറ്റിയും എല്ലാം ഇത് അന്വേഷണം നടത്തിയിട്ടും കാര്യങ്ങൾ ബോധ്യമായിട്ടും വീണ്ടും ഈ കള്ളപ്പണക്കാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. അവസാനം നിരപരാധികളായ ആളുകളെ പോലും കള്ളക്കേസിൽ കുടുക്കി അവരെ ബലിയാടാക്കി പ്രധാനപ്പെട്ട നേതാക്കൾ രക്ഷപ്പെട്ടു വരുന്ന കാഴ്ചയാണ് കരുവന്നൂർ ബാങ്കിൽ കണ്ടത്. സമഗ്രമായ അന്വേഷണം കരുവന്നൂർ ബാങ്കിലും തൃശ്ശൂർ ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലെ ബാങ്കുകളിലും നടന്ന പണമിടപാടുകളെക്കുറിച്ച് വേണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. വളരെ വളരെ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് UDF തീരുമാനിച്ച് ഞങ്ങൾ പറയാം, പക്ഷേ വളരെ സമഗ്രമായ അന്വേഷണം വേണം. ഇതൊരു ബാങ്കിൻ്റെ 4 മുറിക്കകത്ത് മേൽക്കൂരയ്ക്ക് താഴെയും നടന്നിരിക്കുന്ന ഒരു ചെറിയ അഴിമതിയല്ല, കോടിക്കണക്കിന് രൂപയുണ്ട്. അത് 300 കോടി രൂപ മുതൽ 500 കോടി രൂപ വരെ ഇൻവോൾവാണ്. വേറെ സമീപത്തെ ബാങ്കുകൾ കൂടി ഇൻവോൾവാണ്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന നടപടി കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് നോട്ട് പിൻവലിക്കുന്ന കാലഘട്ടത്തിൽ ഈ ബാങ്കുകളിലൂടെ നടന്നിരിക്കുന്നത്. ഇത് അനാവശ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൂടിയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്.